ഒരു പുതിയ ടൂത്ത് ബ്രഷ് വാങ്ങാൻ കടയിൽ പോകുമ്പോൾ നമ്മുടെ മുൻപിൽ യൂഷ്വലി സോഫ്റ്റ് മീഡിയം അതേപോലെ തന്നെ ഹാർഡ് ബ്രിസൽ ടൂത്ത് ബ്രഷുകളായിരിക്കും ഉണ്ടാവുക ഇതിലേതാവും നമ്മുടെ പല്ലുകൾക്ക് ഏറ്റവും നല്ലത് എന്ന സംശയം ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ തോന്നിയിട്ടും സോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിവിധതരം ടൂത്ത് ബ്രഷുകൾ മാർക്കറ്റിലുള്ളതെന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം ഇതിൽ ഏതായിരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓരോ തരം ടൂത്ത് ബ്രഷുകൾക്കും അതിൻ്റേതായ ഉപയോഗമുണ്ട് എങ്കിലും ഇവയിലെല്ലാം ഒരേപോലെ ഉപകാരപ്പെടണമെന്നുമില്ല ടൂത്ത് ബ്രഷുകൾ തിരഞ്ഞെടുക്കുന്നതിൽ കണ്ടുവരുന്ന ഏറ്റവും കോമൺ ആയ മിസ്റ്റേക്കാണ് ഹാർഡ് ബ്രിസൽഡ് അഥവാ ഹാർഡ് ടൂത്ത് ബ്രഷുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് ഇത്തരക്കാർ പൊതുവെ വിശ്വസിക്കുന്നത് ഹാർഡ് ബ്രിസൽഡ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേച്ചാൽ മാത്രമേ പല്ലുകൾ കൂടുതൽ വൃത്തിയാവൂ അതേപോലെ പ്ലാക്ക് പിടിക്കാതിരിക്കൂ എന്നൊക്കെയാണ് എന്നാൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഹാർഡ് ബ്രിസ്ൽ ടൂത്ത് ബ്രഷ് പല്ലുകൾക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്നാണ് കാരണം നിരന്തരമായി ഇത്തരത്തിലുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നവരുടെ പല്ലിൻ്റെ ഇനാമലിന് കൂടുതൽ തേയ്മാനം ഉണ്ടാവുകയും മോണുകളുടെ ലൈനിങ്ങിനെ അത് മോശമായി ബാധിക്കുകയും ഒടുവിൽ പല്ല് നഷ്ടപ്പെടുന്ന അവസ്ഥയും ഒരുപക്ഷെ ഭാവിയിൽ ഉണ്ടായെന്നു വരാം എന്നാണ് എന്നു കരുതി ഈ ടൈപ്പ് ടൂത്ത് ബ്രഷുകൾ ഉപയോഗിക്കുകയേ ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പല്ലുകളിലെ കറയും പ്ലാക്കും എല്ലാം റിമൂവ് ചെയ്യാൻ ഏറ്റവും ഉചിതമാണ് ഈ ബ്രഷുകൾ പക്ഷേ ഇതിൻ്റെ നിരന്തരമായ ഉപയോഗം ഞാൻ കുറച്ച് മുൻപ് വിശദീകരിച്ച അവസ്ഥകളിലേക്ക് ഒരു പക്ഷേ എത്തിച്ചേക്കാം മീഡിയം ബ്രിസൽഡ് ടൂത്ത് ബ്രഷുകൾ പല്ലുകൾ കൂടുതൽ വൃത്തിയാക്കുവാനും അതേപോലെ തന്നെ പ്ലാക്കിൻ്റെ ബിൽഡപ്പ് തടയാനും ഏറെ ഉപകാരപ്രദമാണ് ഹാർഡ് ബ്രിസൽ ടൂത്ത് ബ്രഷുകളെ പോലെ പല്ലിൻ്റെ ഇനാമലിനെ ഇത് മോശമായി ബാധിക്കുകയുമില്ല പക്ഷേ ശ്രദ്ധയില്ലാതെ ബ്രഷ് ചെയ്താൽ മോണുകൾ മുറിയുവാനുള്ള ചാൻസുകളും അവിടെയുണ്ട് എന്നാൽ ശ്രദ്ധാപൂർവം സ്ഥിരമായി മീഡിയം ബ്രിസൽഡ് ടൂത്ത് ബ്രഷുകൾ ഉപയോഗിച്ചാൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാവാനുള്ള സാധ്യതകളും അവിടെയില്ല ഏത് പ്രായക്കാർക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ടൂത്ത് ബ്രഷുകളാണ് സോഫ്റ്റ് ബ്രിസിൽ ടൂത്ത് ബ്രഷുകൾ എന്നിരുന്നാലും കുറച്ചു മുൻപ് ഞാൻ പറഞ്ഞ രണ്ട് തരത്തിലുള്ള ടൂത്ത് ബ്രഷുകളെ അപേക്ഷിച്ച് സോഫ്റ്റ് ബ്രിസിൽ ടൂത്ത് ബ്രഷുകൾ പല്ലുകൾ കൂടുതൽ വൃത്തിയാക്കുവാനോ പ്ലാക്ക് റിമൂവ് ചെയ്യുവാനോ നൂറ് ശതമാനവും ഉപകരിച്ചെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പോരായ്മയായി കാണാവുന്നതുമാണ് പക്ഷെ ദിവസവും രണ്ടു നേരം കൃത്യമായി പല്ല് തേക്കുന്നവരിൽ ഇത്തരത്തിലുള്ള പ്ലാക്ക് ബിൽഡപ്പിനുള്ള സാധ്യതകൾ കുറവാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു സംശയവും കൂടാതെ ഉപയോഗിക്കാവുന്ന ടൂത്ത് ബ്രഷുകൾ കൂടിയാണിവ ഇതിൽ തന്നെ സെൻസിറ്റീവ് പല്ലുകൾ ഉള്ളവർക്ക് സോഫ്റ്റ് ബ്രിസൽഡോ എക്സ്ട്രാ സോഫ്റ്റ് ബ്രിസൽഡ് ബ്രഷുകളോ ഉപയോഗിക്കാവുന്നതാണ് ടൂത്ത് ബ്രഷുകൾ നമ്മുടെ ദൈനംദിന ആവശ്യമാണെങ്കിലും ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്ന ചില വ്യത്യസ്ത ഇനങ്ങളും ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ജനറലായി പറഞ്ഞാൽ മിക്കവർക്കും ഉപയോഗിക്കാൻ ഏറ്റവും ഉചിതം മീഡിയം അല്ലെങ്കിൽ സോഫ്റ്റ് ബ്രിസിൽ ടൂത്ത് ബ്രഷുകളാവും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റുകളും നിങ്ങളുടെ ദന്താരോഗ്യത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഏത് ടൈപ്പ് ടൂത്ത് ബ്രഷാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം നിങ്ങളതിലൊരു വ്യത്യാസം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ലെറ്റ് മീ നോ ഇൻ ദ കമൻസ്